हलो एवरी वन वेलकम टू ई टू क्लास अब नम्म सेकंड मॉड्यूल लास्ट चैप्टर डिस्कस बायोलॉजिकल ऑक्सीजन डिमांड फर्स्ट स्टेज बीओडी केमिकल ऑक्सीजन डिमांड रिलेटिव स्टेबिलिटी एंड पॉपुलेशन इक्विवेलेंट ओके अब चैप्टर 2.4 आ डिस्कस सो इतिल कार्यमायिट्ट् पറയാനുള്ളത് ബിഒഡിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയോ ബിഒഡിനെ കുറിച്ചുള്ള ടെസ്റ്റ് അതുപോലെ തന്നെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും അതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതിലെ ഒരു ഡെറിവേഷൻ ഒക്കെ പഠിക്കാനാണ് അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് റെക്കോർഡഡ് ആയിട്ട് ഞാൻ ചെയ്തുതരാം സ്ലൈഡിൽ അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സോ അതും അതുപോലെ തന്നെ ബിഒഡി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനായിട്ടുണ്ട് ഓക്കെ അപ്പം ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലം എഴുതിയത് അപ്പോൾ കുറച്ചൊക്കെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യും ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക ടെക്സ്റ്റ് ബുക്കുകളും വേറെ നോട്ട്സൊക്കെ റെഫർ ചെയ്തിട്ട് മാക്സിമം പ്രോബ്ലംസ് നിങ്ങൾ സോൾവ് ചെയ്യുക അപ്പം സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഒരുപാട് ചോദിക്കുന്നതാണ് ബി ഒ ഡി എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഓക്കെ സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഓക്സിജൻ ഡിമാൻഡ് എന്താണെന്ന് നോക്കാം അതായത് ഇപ്പം ബിഒഡി ആവട്ടെ സി ഒ ഡി ആവട്ടെ അതിലൊക്കെ എന്താണ് ഓക്സിജൻ ഡിമാൻഡുകളാണ് അല്ലേ അപ്പോൾ അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ അപ്പം നമ്മുടെ സീവേജ് അല്ലേ വേസ്റ്റ് വാട്ടറിൽ എന്തൊക്കെയോ കോമ്പൗണ്ട്സ് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ ഒരുപാട് കെമിക്കൽ കോമ്പൗണ്ട്സ് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ സീവേജ് ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു അല്ലേ അപ്പം അതിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് ഓർഗാനിക് മാറ്റർ ഉണ്ട് യൂറിയ പ്രോട്ടീൻസ് കാർബോഹൈഡ്രേറ്റ്സ് ഫാറ്റ്സ് സോപ്സ് എക്സെട്ര ഇതുപോലത്തെ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററൊക്കെ എന്തിലുണ്ടാവും വേസ്റ്റ് വാട്ടറിലുണ്ടാവും അല്ലേ യൂറിയ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ യൂറിനിൽ നിന്നും വരുന്നതാണ് യൂറിയ ഒക്കെ അപ്പം അതിനൊക്കെ അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യണം അതിനൊക്കെ ഡീകമ്പോസ് ചെയ്യണം അല്ലേ അപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം അതിലുണ്ടെങ്കിൽ നമുക്കതിനെ ഒരിക്കലും നാച്ചുറലി ഡിസ്പോസ് ചെയ്യാനൊന്നും പറ്റില്ല ഈ വേസ്റ്റ് വാട്ടറിനെ ഓക്കെ അപ്പോൾ അത് ഹാംഫുൾ എഫക്ട്സാണ് വരിക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ആദ്യം അതിനെ ട്രീറ്റ് ചെയ്യണം ട്രീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം ഇതിനെ ഇതിനെ സിംപ്ലർ കോൺസ്റ്റിറ്റ്യൂൻ മെറ്റീരിയൽസിലേക്ക് മാറ്റണം സിംപ്ലർ കെമിക്കൽ സ്ട്രക്ചേഴ്സുള്ള മെറ്റീരിയൽ കോമ്പൗണ്ടുകളിലേക്കും മെറ്റീരിയൽസിലേക്കൊക്കെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം ഇതിനൊക്കെ ഡീകമ്പോസ് ചെയ്യണം ഓക്കെ അപ്പം എന്നാൽ മാത്രമേ നമുക്കതിനെ ഡിസ്പോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ അത് എന്ത് ചെയ്യുന്നു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലൊക്കെ പോയിട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അങ്ങനെയൊക്കെ അതിനെ സിംപ്ലർ മോളിക്യൂൾസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഓർഗാനിക് മാറ്റർ വിച്ച് ക്യാൻ ബി ഡീകമ്പോസ്ഡ് ബൈ ബാക്ടീരിയ അണ്ടർ ബയോളജിക്കൽ ആക്ഷൻ അതിനെ നമ്മൾ ബയോ ഡീഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ എന്ന് പറയാം ഓക്കെ അതായത് ബയോ ഡീഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയക്ക് ബയോളജിക്കൽ ആക്ഷൻ വഴി ഡീകമ്പോസ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിക് മാറ്ററാണ് ഓക്കെ അപ്പോൾ ഈ ബയോ ഡീഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ നമ്മൾ ഇനിയും പറയും അതുകൊണ്ടാണ് അത് പ്രത്യേകം പറഞ്ഞത് ബാക്ടീരിയാസിന് എന്ത് ചെയ്യണം ബയോളജിക്കൽ ആക്ഷൻ വഴി ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഓർഗാനിക് മാറ്ററിനെ നമുക്ക് ബയോ ഡീഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ എന്ന് പറയാം ഓക്കെ അപ്പം ഈ ഒരു ഓർഗാനിക് മെറ്റീരിയൽസിനെല്ലാം എന്താ ചെയ്യുന്നത് ബാക്ടീരിയാസാണ് അതിൻ്റെ സിംപ്ലർ മോളിക്യൂൾസിലേക്ക് കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ നടത്തുന്നത് അപ്പം ഡീകമ്പോസിഷൻ ഓഫ് ബയോഡീഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ഈസ് ബൈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയ എയറോബിക് ഉണ്ട് അനേറോബിക് ഉണ്ട് ഫാക്കൾട്ടേറ്റീവ് ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ അപ്പോൾ അതായത് എയറിൻ്റെ പ്രസൻസിൽ ഇത് ഡീകമ്പോസിഷൻ നടത്തുന്നതിന് എയറോബിക് ബാക്ടീരിയ എന്ന് പറയാം ഇനി എയറിൻ്റെ പ്രസൻസ് ഇല്ലാതെ എയറിൻ്റെ ആബ്സെൻസിൽ ഡീകമ്പോസിഷൻ നടത്തുമ്പോൾ അതിന് അനേറോബിക് ബാക്ടീരിയ ആണ് ഇനി വിത്ത് ഓർ വിത്തൗട്ട് പ്രസൻസ് ഓഫ് ഓക്സിജൻ നമുക്ക് എന്ത് ചെയ്യാം ഫാക്കൾട്ടേറ്റീവ് ബാക്ടീരിയ എന്നും പറയാം അപ്പോൾ ഈ ഫാക്കൾട്ടേറ്റീവ് ബാക്ടീരിയ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും ഓക്സിജൻ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കണ്ട ഫാക്കൾട്ടേറ്റീവ് ബാക്ടീരിയ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇതാണ് ഒരു സീവേജിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ ഉണ്ട് അതിനാണ് നമ്മൾ എന്ത് ചെയ്യണം സിംപ്ലർ കെമിക്കൽ സ്ട്രക്ചേഴ്സുള്ള കോമ്പൗണ്ടിലേക്ക് മാറ്റണം അത് ചെയ്യുന്നത് എന്താണ് ബാക്ടീരിയാസാണ് അല്ലേ ഓക്കെ ഇനി ഈ ബാക്ടീരിയാസ് ഇത് ഡീകമ്പോസിഷൻ നടത്തണമെങ്കിൽ അതിന് അവർക്ക് വേണ്ട ഫുഡായിട്ട് വർത്തിക്കുന്നത് ഈ സീവേജിൽ തന്നെയുള്ള നൈട്രോജനിയസ് ആൻഡ് കാർബണേഷ്യസ് മെറ്റീരിയലാണ് ഓക്കെ അപ്പം ഈ നൈട്രോജനിയസ് മെറ്റീരിയൽ ഉണ്ടാവും കാർബണേഷ്യസ് മെറ്റീരിയൽ ഉണ്ടാവും അതൊക്കെ ഈ ബാക്ടീരിയയുടെ ഫുഡായിട്ടാണ് വർത്തിക്കുക ഓക്കെ ഇനി എയറോബിക് ആക്ഷൻ എന്തൊക്കെ നടക്കുന്നു എനേറോബിക് ആക്ഷനിൽ എന്തൊക്കെ നടക്കുന്നു നോക്കാം എയറോബിക് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നത് അറിയാം ഓർഗാനിക് മാറ്റർ ഓക്സിജൻ്റെ പ്രസൻസിലാണെന്ന് അറിയാലോ സോ അവിടെ ഈ ഓർഗാനിക് മാറ്ററിനെ അവരെന്ത് ചെയ്യും ഓക്സിഡേഷൻ നടത്തും ഓക്കെ ഓർഗാനിക് മാറ്റർ ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനൊക്കെ എന്ത് നേരത്തെ പറഞ്ഞ യൂറിയ അങ്ങനെ തുടങ്ങിയിട്ടുള്ള മാറ്റേഴ്സൊക്കെ ഉണ്ട് അതിനൊക്കെ എന്ത് ചെയ്യുന്നു ഓക്സിജൻ്റെ പ്രസൻസിൽ ഡീകമ്പോസിഷൻ നടത്താമെന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് ഓക്സിഡൈസ് ചെയ്യുന്നു ഓക്കെ ഓക്സിഡൈസ് ചെയ്തിട്ട് സിംപ്ലർ മോളിക്യൂൾസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രേറ്റ് സൾഫേറ്റ്സ് എന്ന്
ഇത്രയും സിമ്പിൾ മോളിക്യൂൾസിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യും. അതാണ് എയറോബിക് ആക്ഷൻ നടക്കുന്നത്. അതേസമയം അനേറോബിക് ആക്ഷൻ എന്താ നോക്കും, അതിലും ഓർഗാനിക് മാറ്ററിനെ എന്താ ചെയ്യുന്നത്, ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ല, ഓക്കെ ആബ്സൻസ് ഓഫ് ഓക്സിജൻ ആണ്. അതിന് നേരെ ഓക്സിജൻ ഇല്ല എന്നെങ്കിൽ പിന്നെ അതിന് അതിനെന്താ മാറ്റുന്നത്, ബ്ലാക്ക് റെസിഡ്യൂ, നൈട്രജൻ, ഹൈഡ്രജൻ തുടങ്ങിയിട്ടുള്ള കോമ്പൗണ്ട്സിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ എയറോബിക് ആക്ഷൻ നടക്കുന്നത് സാധാരണ നമ്മളിപ്പം ട്രീറ്റ്മെൻറ്റ് പ്ലാനിലൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂൾസിലൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിലുള്ള ഓരോ യൂണിറ്റ്സുകളാണ് എയറേഷൻ ടാങ്ക്, ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സ്, കോണ്ടാക്ട് ബെഡ്സ്, ഓക്സിഡേഷൻ പോർട്സ് എന്നൊക്കെ പറഞ്ഞു. അവിടെയൊക്കെ എയറോബിക് ആക്ഷനെയാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ എന്താണ്, ഓക്സിജൻ നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ എയറോബിക് ആക്ഷൻ നടക്കുന്ന യൂണിറ്റ്സുകളാണ് എയറേഷൻ ടാങ്ക്, ട്രിക്ലിംഗ് ഫിൽറ്റർ, കോണ്ടാക്ട് ബെഡ്സ് ആൻഡ് ഓക്സിഡേഷൻ പോർട്സ്. ഇനി അനേറോബിക് ആക്ഷൻ നടക്കുന്നത് എവിടേക്കാണ് നോക്കൂ, സെപ്റ്റിക് ടാങ്കിൽ നടക്കുന്നുണ്ട്, ഇംഹോഫ് ടാങ്ക്, സ്ലഡ്ജ് ഡൈജഷൻ ടാങ്ക്. ഇതെല്ലാം നമ്മൾ എന്താണെന്നുള്ളത് മുന്നേ ഇനി വരുന്ന മൊഡ്യൂൾസിലൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, ട്രീറ്റ്മെൻറ്റ് പ്ലാനിൽ ഇത്രയും യൂണിറ്റുകളിലൊക്കെ അനേറോബിക് ആക്ഷനാണ് നടക്കുന്നത്. മേലെ നേരത്തെ പറഞ്ഞിട്ടുള്ള യൂണിറ്റ്സിലൊക്കെ എയറോബിക് ആക്ഷനാണ് നടക്കുന്നത്. ഓക്കെ, ഇനി അനേറോബിക്കിൻ്റെ മറ്റൊരു പേര് പുട്രിഫാക്ഷൻ എന്നുള്ളൊരു, അതും കൂടെ ഉണ്ട്, ഓർത്ത് വെക്കുക. പുട്രിഫാക്ഷൻ എന്ന് പറയുന്നത് അനേറോബിക് ഡീകമ്പോസിഷനാണ്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞു അല്ലേ, എന്താണ് ഓർഗാനിക് മെറ്റീരിയൽസിന് നമുക്ക് ഡീകമ്പോസ് ചെയ്യണം അല്ലേ. അത് ചെയ്യുന്നത് ബാക്ടീരിയയാണ്. അത് എയറോബിക്കായിട്ട് നടക്കുന്നു, അനേറോബിക്കായിട്ട് നടക്കുന്നു എന്ന് മനസ്സിലായി. ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, സീവേജിൽ ഓക്സിജൻ്റെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഡിസോൾവ്ഡ് ഓക്സിജൻ അല്ലേ, നമ്മൾ ഡി ഒ എന്നൊക്കെ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അപ്പം ഫ്രഷ് സീവേജിൽ ഡി ഒ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പം എന്താണ്, പക്ഷേ അതിൽ ഫ്രഷ് ആണെങ്കിൽ അതിലെന്തായിരിക്കും, ഓക്സിജൻ്റെ എമൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ എയറോബിക് ആക്ഷനാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഫസ്റ്റ് തന്നെ, അതായത് വേസ്റ്റ് വാട്ടറിൻ്റെ ഫ്രഷ് ആയിട്ട് വരുന്ന സമയത്ത് അതിൽ അല്പമെങ്കിലും ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ടായിരിക്കും. അപ്പം സോ അതിൻ്റെ അത് യൂട്ടിലൈസ് ചെയ്തിട്ട് അവിടെ എയറോബിക് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പം എന്ത് ചെയ്യുന്നു, പക്ഷേ എപ്പോഴാണോ ഓക്സിജൻ്റെ എമൗണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്, ആ നിമിഷം എയറോബിക് ആക്ഷനും അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഓക്സിജൻ കംപ്ലീറ്റ് ഓക്സിജനെയും കൺസ്യൂം ചെയ്യും. നാച്ചുറലി ഒക്കെ ചെയ്യുന്നതാണ് ഈ പറയുന്നത്. നാച്ചുറലി ഇപ്പം വേസ്റ്റ് വാട്ടർ ജനറേറ്റ് ചെയ്തു, അതിലുള്ള ഡി ഒ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലുള്ള ബാക്ടീരിയസ് ആക്റ്റീവ് ആകുന്നു, ഡീകമ്പോസിഷൻ അത് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം ആ ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ മേ ബി കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഓക്സിജൻ അവിടെ ഇല്ലാതാവുന്നു. അപ്പം ഡിസോൾവ്ഡ് ഓക്സിജൻ അവിടെ സ്റ്റോപ്പ് ആവുന്നു. ആ സമയത്ത് എന്ത് ചെയ്യും, എയറോബിക് ആക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു, അനേറോബിക് ആക്ഷൻ അവിടെ ആക്റ്റീവായി. ഓക്കെ, അപ്പോൾ അനേറോബിക് ബാക്ടീരിയയും ഫാക്കൾട്ടേറ്റീവ് ബാക്ടീരിയയും കൂടെ എന്ത് ചെയ്യുന്നു, അനേറോബിക് ആക്ഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് മെറ്റീരിയലുകളൊക്കെ, മാറ്റേഴ്സൊക്കെ അവിടെ ഡീകമ്പോസിഷൻ നടക്കാതെ നിൽക്കും, ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഏറ്റവും നല്ലത് എന്താണ്, ഓക്സിഡേഷൻ നടന്നിട്ട് അത് സിമ്പിൾ മോളിക്യൂൾസിലേക്ക് മാറുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കാര്യം. പക്ഷേ നമുക്ക് അറിയാം, ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ലാത്തതോടുകൂടി അവിടെ എന്ത് ചെയ്യുന്നു, ഒരുപാട് ഓർഗാനിക് മാറ്റേഴ്സ് ഡീകമ്പോസ് ചെയ്യാതെ നിൽക്കും. അല്ലെങ്കിൽ അവർക്ക് എന്താണ്, ഇനിയും ഡിമാൻഡ് ഓക്സിജൻ. ഓക്കെ, അപ്പം എന്താണ്, അവർക്ക് ഇനിയും ഓക്സിജൻ വേണം. ഓക്സിജൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ഡീകമ്പോസിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. സോ അവിടെ അവർ ഡിമാൻഡ് ജനറേറ്റ് ചെയ്തു ആ ഒരു വേസ്റ്റ് വാട്ടറിന്. അപ്പം അതാണ് ഈ ഒരു ഓക്സിജൻ ഡിമാൻഡ് എന്നുള്ള ഗവൺമെൻറ്റ് സിഗ്നിഫിക്കൻസ്. ഓക്കെ, അപ്പം നാച്ചുറലി ഉള്ള ഓക്സിജനൊക്കെ അവിടെ തീർന്നു, ഇനി എന്താണ്, പക്ഷേ ഓർഗാനിക് മാറ്ററൊക്കെ അവിടെ സ്റ്റിൽ അത് റിമൈനിങ് ദ റൈറ്റ്. അപ്പം എന്താണ്, അത്രയും ഓർഗാനിക് മാറ്റേഴ്സിനെയൊക്കെ ഇനിയും ഡീകമ്പോസ് ചെയ്യാൻ എത്രയോ ഇനിയും ഓക്സിജൻ അവർക്ക് റിക്വയർഡാണ്, ഡിമാൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പം അതാണ് ഈ ഒരു ബി ഒ ഡി സി ഒ ഡിയിലൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം എത്ര എമൗണ്ട് റിക്വയർമെൻ്റ് ഉണ്ട് എന്നുള്ളതാണ് ഓക്സിജൻ ഡിമാൻഡിലൂടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം അതിനെ നമ്മൾ ഈ ഒരു ഓക്സിജൻ ഡിമാൻഡിന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന പല രീതിയിലാണ്. അതാണ് ബി ഒ ഡി സി ഒ ഡി, അതിൽ ടോട്ടൽ ഓക്സിജൻ ഡിമാൻഡ്, ടി ഒ ഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടെണ്ണമുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ബി ഒ ഡി ആണ് കാര്യമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ബി ഒ ഡി, അതെന്താണ് നോക്കൂ, എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ ദി ബയോളജിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ അണ്ടർ എയറോബിക് കണ്ടീഷൻ. അപ്പോൾ ബി ഒ ഡി എന്ന് പറയുന്നത് നോക്കൂ, എയറോബിക് കണ്ടീഷനിൽ ഓർഗാനിക് മാറ്ററിനെ ബയോളജിക്കൽ ഡീകമ്പോസിഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ. അപ്പം ഒരു സീവേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ സീവേജ് എത്രയോ ഒരു ലിറ്റർ, ഒരു ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് ലിറ്റർ ഓഫ് സീവേജ് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള കംപ്ലീറ്റ് ഓർഗാനിക് മാറ്ററിനെയും എയറോബിക് കണ്ടീഷനിൽ ബയോളജിക്കൽ ഡീകമ്പോസിഷൻ നടത്താൻ എത്ര എമൗണ്ട് ഓഫ് ഓക്സിജൻ ആവശ്യമാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ബി ഒ ഡി നിന്ന് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായില്ല എല്ലാവർക്കും, ബി ഒ ഡി എന്താണെന്നുള്ള ക്ലിയർ കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പം അതിനെ നമ്മൾ ആ ഒരു ഓക്സിജൻ ഡിമാൻഡിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ബി ഒ ഡി എന്ന് പറയുന്നത്. ഓക്കെ,
എന്തിനാ നമ്മൾ ഈ ബിയോഡി കണ്ടുപിടിക്കുന്നു നോക്കൂ. ഓക്സിജൻ റിക്വയർഡ് ഫോർ ദ ബയോളജിക്കൽ സ്റ്റെബിലൈസേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. അപ്പം അതിലുള്ള ഓർഗാനിക് മാറ്ററിനെ സ്റ്റെബിലൈസേഷൻ ചെയ്യാൻ, അതായത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിലേക്ക് മാറ്റും. അതാണല്ലോ കാർബൺ ഡയോക്സൈഡ് ഒക്കെ. സോ ആ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിലേക്ക് മാറ്റാൻ എത്ര ഓക്സിജൻ ഓക്സിജൻ ആവശ്യമുണ്ടെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും ബിയോഡി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അതുപോലെ തന്നെ അപ്പം ആ ഒരു ബിയോഡി കണ്ടുപിടിച്ചു, നമുക്ക് ഇത്രയും ഓക്സിജൻ്റെ ഡിമാൻഡ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസിൻ്റെ സൈസും കാര്യങ്ങളും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിൻ്റെയും, അതായത് ഇപ്പം നിലവിൽ അത്രയും ഡിമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു സീവേജിനെ കംപ്ലീറ്റ് സ്റ്റെബിലൈസേഷൻ ആക്കാനും ഡീകമ്പോസിഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ എത്ര ഓക്സിജൻ്റെ പ്രസൻസ് അവിടെ കൊടുക്കണം, അതാണല്ലോ ട്രീറ്റ്മെൻറ്റിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഈ ഒരു ബിയോഡി കണ്ടുപിടിച്ചാലേ ഉള്ളൂ നമുക്ക് അതൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സീവേജിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട്. ഓക്കെ, കൂടുതൽ ഓർഗാനിക് മാറ്ററൊക്കെ ഉണ്ടെങ്കിലാണല്ലോ അതിൽ ഓക്സിജൻ ഡിമാൻഡ് ഒരുപാട് കൂടുതലുണ്ടായിരിക്കുക. കാരണം അത്രയും ഓർഗാനിക് മാറ്റേഴ്സിനെല്ലാം സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഓക്സിജൻ അതിലേക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സ്ട്രെങ്ത് ഓഫ് സീവേജ് കണ്ടുപിടിക്കാനും പറ്റും ഈ പർപ്പസ് ഓഫ് ബിയോഡിയിലൂടെ നമുക്ക്. അതുപോലെ തന്നെ നമുക്കിതിനെ ക്ലിയർ വാട്ടർ വെച്ച് നമ്മൾ ഡയല്യൂഷൻ ചെയ്യും. ഓക്കെ, അപ്പം അത് ബിയോഡിൻ്റെ ഡിറ്റർമിൻ വാല്യൂ ഡിറ്റർമിൻ ചെയ്താൽ എത്ര എമൗണ്ട് ഓഫ് ക്ലിയർ വാട്ടർ നമുക്ക് ഡയല്യൂഷന് വേണ്ടിയിട്ട് കൊടുക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബിയോഡി തന്നെ രണ്ട് ടൈപ്പായിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ട് സ്റ്റേജിലാണ് ബിയോഡി എന്ന് പറയുന്നത്. അതായത് കാർബണേഷ്യസ് ഡിമാൻഡ് ഉണ്ട്, ഓക്സിജൻ ഡിമാൻഡിൽ തന്നെ രണ്ട് ഡിമാൻഡ്, കാർബണേഷ്യസ് ഡിമാൻഡ്, അതുപോലെ തന്നെ നൈട്രോജിനസ് ഡിമാൻഡ്. അതായത് കാർബണേഷ്യസ് മാറ്ററിന് ഓക്സിഡൈസ് ചെയ്യുന്നതാണ് കാർബണേഷ്യസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നൈട്രോജിനസ് മാറ്ററിന് ഓക്സിഡൈസ് ചെയ്യാനുള്ള ഡിമാൻഡായിട്ടുള്ള നൈട്രോജിനസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് സ്റ്റേജിലായിട്ടാണ് ബിയോഡിൻ്റെ ഒരു ഇത് കിടക്കുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റേജ് ഡിമാൻഡ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഡിമാൻഡ് എന്ന് പറയുന്നത് കാർബണേഷ്യസ് ഡിമാൻഡാണ്. ഓക്കെ, ബിയോഡി രണ്ട് സ്റ്റേജിലാണുള്ളത്, ഒന്ന് കാർബണേഷ്യസ് ഡിമാൻഡും രണ്ടാമത്തേത് നൈട്രോജിനസ് ഡിമാൻഡും. അതിൽ കാർബണേഷ്യസ് ഡിമാൻഡാണ് ഫസ്റ്റ് സ്റ്റേജ് ഡിമാൻഡ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഡിമാൻഡ് എന്ന് പറയും. അതായത് ഓക്സിഡേഷൻ ഓഫ് കാർബണേഷ്യസ് മാറ്റർ, കാർബണേഷ്യസ് മാറ്ററിന് മാത്രം ഓക്സിഡേഷൻ നടത്താനുള്ള ഡിമാൻഡാണ് കാർബണേഷ്യസ് ഡിമാൻഡ്. അതാണ് ഫസ്റ്റ് സ്റ്റേജിൽ ആക്റ്റീവ് ആകുന്നത്. അതിൽ ഒരു ഫസ്റ്റ് 20 ഡേയ്സിൽ, ഇപ്പം സീവേജ് ഉണ്ടായിട്ട് ഫസ്റ്റ് 20 ഡേയ്സിൽ അവിടെ എന്താ സംഭവിക്കുന്നത്, ഈ ഒരു കാർബണേഷ്യസ് ഡിമാൻഡാണ് അവിടെ ആക്റ്റീവ് ായിട്ടുണ്ടായിരിക്കുന്നത്. ദെൻ എമൗണ്ട് ഓഫ് ഓക്സിജൻ ടേക്കൺ അപ്പ് ഇസ് റാപ്പിഡ്. അപ്പം ഈ ഒരു കാർബണേഷ്യസ് ഡിമാൻഡിൽ, ഈ കാർബണേഷ്യസ് മാറ്ററിന് ഓക്സിഡേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സ്റ്റേജിൽ ഫസ്റ്റ് ഓക്സിജൻ്റെ യൂസേജ് ഭയങ്കര റാപ്പിഡായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, പിന്നെ അതൊന്ന് സ്ലോലി ആയിട്ടാണ് പ്രൊസീഡ് ചെയ്യുന്നത്. അതേസമയത്ത് ഇനി നൈട്രോജിനസ് ഡിമാൻഡ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ഓക്സിഡേഷൻ ഓഫ് നൈട്രോജിനസ് മാറ്റർ. ഓക്കെ, നൈട്രോജിനസ് മാറ്ററിൻ്റെ ഓക്സിഡേഷനാണ് നൈട്രോജിനസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതിന് നൈട്രിഫിക്കേഷൻ എന്നും പറയുന്നുണ്ട്, വേറൊരു പേരാണ്. ഇറ്റ് പ്രൊസീഡ്സ് മച്ച് മോർ ബിഫോർ സ്റ്റെബിലൈസേഷൻ. അപ്പം ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേജാണ് നൈട്രോജിനസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പം അതൊരു കംപ്ലീറ്റായി അതൊരു സ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ സ്റ്റെബിലൈസ്ഡ് ഒരു സ്റ്റാറ്റസിലേക്ക് എത്തുന്നതിന് മുന്നേ ഇറ്റ് ഹാസ് ടു ഗോ മച്ച് മോർ, അല്ലേ? ഒരുപാട് കൂടുതൽ ഇത് പ്രൊസീഡ് ചെയ്യാനായിട്ടുണ്ട്. എന്താണ് അത്, സ്റ്റെബിലൈസേഷൻ എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും. ഓക്കെ, സോ ആ ഒരു ഗ്രാഫാണ് നെക്സ്റ്റ് കാണിക്കുന്നത്. അതായത് ബിയോഡി ഇൻ പി പി എം എന്ന് പറഞ്ഞാൽ പാർട്സ് പെർ മില്യൺ. ഒരു മില്യൺ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു പാർട്ട് ബിയോഡി എന്നുള്ള ലെവലിൽ PPM. ഓക്കെ, അതാണ് വൈ ആക്സിസിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ ടൈം ഇൻ ഡേയ്സ്, അപ്പോൾ നമ്മൾ ഇനി ബിയോഡിയിൽ പറയുന്ന ടൈം എന്ന് പറയുന്നത് എപ്പോഴും ഡേയ്സിലാട്ടോ. സോ ടൈം ഇൻ ഡേയ്സ് ടി എന്നത് എക്സ് ആക്സിസിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഒരു കർവായിട്ടാണ് ഇതിൻ്റെ ഗ്രാഫ് വരുന്നത്. അതായത് ഇത് ഫസ്റ്റ് സ്റ്റേജ് ബിയോഡി എന്ന് പറയുന്നത് ഇത്രയുമാണ്, ഫസ്റ്റ് സ്റ്റേജ് ബിയോഡി. ദെൻ അതെന്ത് ചെയ്യുന്നു, നെക്സ്റ്റിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ അധികം പോകുന്നുണ്ട്. അത് സെക്കൻഡ് സ്റ്റേജ് ബിയോഡിയാണ് ഇത് വരുന്നത്. സെക്കൻഡ് സ്റ്റേജ് ബിയോഡി ഓർ നൈട്രോജിനസ് ബിയോഡി, ഫസ്റ്റ് സ്റ്റേജ് ബിയോഡി അല്ലെങ്കിൽ എന്താ അതിൻ്റെ പേര്, കാർബണേഷ്യസ് ബിയോഡി. അപ്പം ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ട്രെൻഡ് വരുന്നത്. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ബിയോഡീനെ ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാന്നറിയോ, ഒരു 5 ഡേയ്സ്. ഓക്കെ, 20 ഡിഗ്രി സെൽഷ്യസിൽ. ഇപ്പോൾ ഇത് ടെമ്പറേച്ചറിന് വളരെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ് ഈ ബിയോഡിയൊക്കെ. അപ്പം ഒരു 20 ഡിഗ്രി സെൽഷ്യസ് കീപ്പ് ചെയ്തിട്ട് 5 ഡേയ്സിൽ വരുന്ന ബിയോഡിയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ബിയോഡിയായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അതായത് 5 ദിവസങ്ങൾക്ക് ശേഷം സീവേജ് ഉണ്ടായി, 5 ദിവസത്തിന് ശേഷം അവിടുത്തെ ബിയോഡി ടെസ്റ്റ് ചെയ്യുന്നു ബിയോഡി എത്രയാണ്.
ആ 20 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് റിമെയിൻ ചെയ്തിട്ട് അപ്പോൾ അവിടുത്തെ ബി ഒ ഡി ഓഫ് 5 ഡേയ്സ് അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിമാൻഡ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോഴേക്കും ഒരു 68% ഓഫ് ടോട്ടൽ ബി ഒ ഡി അവിടെ ആയിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ഈ ബി ഒ ഡീൻ്റെ ടൈമിൽ കാണിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ബി ഒ ഡീൻ്റെ കൂടെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എത്ര ഡേയ്സ് അതായത് സീവേജിൻ്റെ എത്ര ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ബി ഒ ഡി ആണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് കാണിക്കണം. അപ്പോൾ നമ്മൾ 5 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ബി ഒ ഡി എന്ന് പറയുമ്പോൾ ബി ഒ ഡി 5 എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ബി ഒ ഡീൻ്റെ 68% അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇനി 10 ഡേ ബി ഒ ഡി ആണെങ്കിലോ, ബി ഒ ഡി 10 എന്നാണ് കാണിക്കുക, അപ്പോഴേക്കും അത് 90% ഓഫ് ദ ടോട്ടൽ ബി ഒ ഡി ആയിട്ടുണ്ടാവും 10 ഡേയ്സിലേ വരുമ്പോൾ. നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് സ്റ്റാൻഡേർഡ് ബി ഒ ഡി എന്ന് പറയുന്നത് എന്താണ്, 20 ഡിഗ്രി സെൽഷ്യസിലുള്ള ബി ഒ ഡി 5നെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ബി ഒ ഡി ആയിട്ട് കണക്കാക്കുന്നത്. ഇനി ബി ഒ ഡി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. ലാബിൽ നമുക്ക് എന്ത് ചെയ്യാം, ബി ഒ ഡി കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ നോക്കൂ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, സീവേജിൻ്റെ സാമ്പിൾ എടുക്കുന്നു. ഓക്കെ, സീവേജിൻ്റെ സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യണം, എത്രയെങ്കിലും ഒരു എമൗണ്ട് നമ്മൾ ജസ്റ്റ് ഇത് മെഷർ ചെയ്ത് വെക്കുക. മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, സാമ്പിൾ ഓഫ് സീവേജ് എന്ത് ചെയ്യുക, ഡൈല്യൂഷൻ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുക. ഡൈല്യൂഷൻ വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരുപാട് സോൾട്ടും അതുപോലെ ബഫറൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു ഡൈല്യൂഷൻ വാട്ടറാണ്. അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ്, അത് അതിലുള്ള ബാക്ടീരിയാസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസൊക്കെ പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ന്യൂട്രൽ പി എച്ചിന് എന്താ പറയുക, നിലനിർത്താനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വാട്ടറും ഡൈല്യൂഷൻ വാട്ടർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെന്ത് ചെയ്യുക, ഡൈല്യൂഷൻ വാട്ടറും ഈ സീവേജും കൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒരു കറക്റ്റ് എമൗണ്ടിലേക്ക് മിക്സ് ചെയ്യണം. ഓക്കെ, അപ്പം എന്നിട്ട് എന്ത് ചെയ്യണം, ഡി ഒ ഓഫ് ദിസ് എത്ര എമൗണ്ട് എത്ര ലിറ്റർ എന്നുള്ളതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്പെസിഫിക്കേഷൻസ് ഒന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ എത്രയാണ് എടുക്കുന്നത് അത് നമുക്ക് എന്ത് ചെയ്യണം, മെഷർ ചെയ്ത് വെക്കണം. എത്ര സീവേജ് എടുത്തിട്ടുണ്ട്, അതുപോലെ എത്ര ഡൈലൂഷൻ വാട്ടർ എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മെഷർ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്താൽ മതി, ആദ്യം സീവേജ് എടുത്തിട്ട് സീവേജിന് എത്ര സീവേജാണ് എടുക്കുന്നത് അതൊന്ന് എമൗണ്ട് അതിൻ്റെ ലിറ്റേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എമൗണ്ട് കണക്ക് മെഷർ ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് അത്യാവശ്യം ഡൈലൂഷൻ വാട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ അത് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു സൊല്യൂഷൻ കൊണ്ട് ഒന്നും കൂടി വെയിറ്റ് എടുക്കുക. അപ്പോൾ ആ രണ്ട് എമൗണ്ട് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇത് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഡിസോൾഡ് ഓക്സിജൻ കണ്ടുപിടിക്കും. സോ ഡിസോൾഡ് ഓക്സിജൻ റിംഗ്ലേസ് മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ഡിസോൾഡ് ഓക്സിജൻ നമുക്ക് ലാബിൽ തന്നെ ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ഡിസോൾഡ് ഓക്സിജൻ നമ്മൾ അപ്പോൾ തന്നെ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ സാമ്പിളിന് നമ്മൾ ഒരു 5 ഡേയ്സ് ഇൻക്യുബേഷനിൽ അലോ ചെയ്യും. ഓക്കെ, 20 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു 5 ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഇൻക്യുബേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇൻക്യുബേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ മൈക്രോ എന്താ പറയുക, ബാക്ടീരിയാസിനൊക്കെ എന്താ പറയുക, കറക്റ്റ് ടെമ്പറേച്ചറും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നിർത്താനാണ് ഇൻക്യുബേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അവിടുത്തെ അവിടെ അപ്പം ആ ഒരു ടൈം പീരീഡിൽ ബാക്ടീരിയാസൊക്കെ അവിടെയുള്ള ഓക്സിജനൊക്കെ കൺസ്യൂം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഓർഗാനിക് മെറ്റീരിയൽസിനൊക്കെ ഡീകമ്പോസ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുന്നു, 5 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം ഈ സാമ്പിൾ എടുത്തിട്ട് വീണ്ടും ഡി ഒ മെഷർ ചെയ്യുന്നു. സെയിം ലബോറട്ടറി മെത്തേഡ് റിംഗ്ലേഴ്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഡി ഒ കണ്ടുപിടിക്കുന്നു. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ ഓക്സിജൻ കൺസ്യൂം ഡ്യൂറിങ് ഇൻക്യുബേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. കാരണം ഫസ്റ്റ് നമ്മൾ മിക്സ് ചെയ്തപ്പോഴുള്ള ഡി ഒ നമ്മൾ എടുത്തിട്ടുണ്ട്. 5 ദിവസം നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്ത് വെച്ചു 20 ഡിഗ്രി സെൽഷ്യസിൽ. എന്നിട്ട് നമ്മൾ വീണ്ടും അവിടുത്തെ ഡിസോൾഡ് ഓക്സിജൻ്റെ എമൗണ്ട് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് എടുത്താൽ മനസ്സിലാവും എത്ര ഓക്സിജൻ ഈ ഒരു 5 ഡേയ്സിൽ ഈ ബാക്ടീരിയ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പം എത്ര എമൗണ്ട് ഓക്സിജൻ യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അത്ര തന്നെ എമൗണ്ട് ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്തു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഓർഗാനിക് മാറ്റർ എത്രയുണ്ടോ അത്ര തന്നെ ഓക്സിജനും ആവശ്യമായിരിക്കും. ഓക്കെ, അപ്പം ഓർഗാനിക് മാറ്ററിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ എന്താണ്, ഓക്സിജൻ്റെ ഡിമാൻഡാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഓക്സിജൻ എത്ര ആവശ്യമുണ്ട് എന്നുള്ളതാണ് എത്ര ഓർഗാനിക് മാറ്റർ ഉണ്ട് എന്നുള്ളത് രണ്ടും ഒരേ മീനിങ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഡി ഒ കൺസ്യൂംഡ് എങ്ങനെ കണ്ടുപിടിക്കുക, ഇനീഷ്യൽ ഡി ഒ മൈനസ് ഫൈനൽ ഡി ഒ അല്ലേ. എന്തായാലും ഡി ഒ കുറഞ്ഞിട്ടുണ്ടാവും 5 ഡേയ്സ് കഴിയുമ്പോഴേക്കും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എടുത്താൽ നമുക്ക് ഡി ഒ കൺസ്യൂംഡ് എന്താണ് കിട്ടും. ഇനി ബി ഒ ഡി 5 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, ഡി ഒ കൺസ്യൂംഡ് ഇൻ ടു ഡൈല്യൂഷൻ ഫാക്ടർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡൈല്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള സീവേജിൻ്റെ എമൗണ്ടും ഡൈല്യൂഷൻ വാട്ടറായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ്റെ എമൗണ്ടും മെഷർ ചെയ്ത് വെക്കാൻ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്, ഈ ഒരു ബി ഒ ഡി 5 കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു ഡൈല്യൂഷൻ ഫാക്ടർ നമുക്ക് അവിടെ കൊടുക്കണം. അപ്പോൾ ഡൈല്യൂഷൻ ഫാക്ടറിൻ്റെ ഇക്വേഷൻ എങ്ങനെ നോക്കൂ, കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോൾ ബി ഒ ഡി 5 ഈസ് ഈക്വൽ ടു ഡി ഒ കൺസ്യൂംഡ് ഇൻ ടു വോളിയം ഓഫ് ഡൈല്യൂട്ടഡ് സാമ്പിൾ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് അൺഡൈല്യൂട്ടഡ് സാമ്പിൾ. ഓക്കെ, അപ്പോൾ അതായത് ഡി ഒ കൺസ്യൂംഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഇനീഷ്യൽ ഡി ഒ മൈനസ് ഫൈനൽ ഡി ഒ. അതിനോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, വോളിയം ഓഫ് ഡൈല്യൂട്ടഡ് സാമ്പിൾ അതായത് നമ്മളിപ്പോൾ സീവേജ് എടുത്തു, നമ്മൾ വാട്ടറായിട്ട് മിക്സ് ചെയ്തു, മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര എമൗണ്ട് അത് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക, അതാണ് വോളിയം ഓഫ് ഡൈല്യൂട്ടഡ് സാമ്പിൾ.
ഓക്കെ, ഇനി നമ്മൾ ആദ്യം അൺഡൈലൂട്ടഡ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വെള്ളം ആഡ് ചെയ്യുന്നതിന് മുന്നേ സീവേജ് മാത്രം എത്ര എമൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടോ അതാണ് താഴെ വോളിയം ഓഫ് അൺഡൈലൂട്ടഡ് സാമ്പിളിൽ കൊടുക്കേണ്ടത്. ഈ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. BOD 5 നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഡൈലൂഷൻ ഫാക്ടറിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 1 ml വേസ്റ്റ് വാട്ടറാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ സീവേജിൽ നിന്നും ഒരു 1 ml നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബീക്കറിൽ കളക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിലേക്ക് വെള്ളം ആഡ് ചെയ്തു. അവസാനം നമ്മൾ മിക്സ് ചെയ്ത് അവസാനം മൊത്തം വെള്ളം ആഡ് ചെയ്തതിന് ശേഷം വേസ്റ്റ് വാട്ടറും വെള്ളം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അളവെടുത്ത് കഴിഞ്ഞപ്പോൾ, മെഷർ ചെയ്തപ്പോൾ 100 ml അന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡൈലൂഷൻ ഫാക്ടർ എത്ര വരും? വോളിയം ഓഫ് ഡൈലൂട്ടഡ് സാമ്പിൾ ഇപ്പോൾ 100 ml ഉണ്ട് അല്ലേ. വാട്ടറിൻ്റെ 100 ml വാട്ടറല്ല നമ്മൾ ഒഴിച്ചു കൊടുത്തത്, 1 ml വേസ്റ്റ് വാട്ടറിലേക്ക് വെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് മെഷർ ചെയ്തപ്പോൾ 100 ml അന്ന് കിട്ടി. വേസ്റ്റ് വാട്ടറും ഡൈലൂട്ടഡ് വാട്ടറും ഡൈലൂഷൻ വാട്ടറും കൂടെ കൂടിയിട്ട് 100 ml. സോ ഡൈലൂട്ടഡ് സാമ്പിളിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 100 ml ആണ്, ഡിവൈഡഡ് ബൈ എത്രയാണോ അൺഡൈലൂട്ടഡ് സാമ്പിൾ. അൺഡൈലൂട്ടഡ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, വേസ്റ്റ് വാട്ടർ തന്നെയാണ്, അത് 1 ml നമ്മൾ എടുത്തിട്ടുള്ളത്, അപ്പോൾ 1 ml എന്ന് പറയും. സോ ഡൈലൂഷൻ ഫാക്ടർ ഇസ് ഈക്വൽ ടു എന്താണെന്ന് വരും, 100 by 1 is equal to 100. ഇങ്ങനെയാണ് ഡൈലൂഷൻ ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, പിന്നെ DO നമുക്ക് എന്ത് ചെയ്യണം, ലാബിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് DO കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആ പർട്ടിക്കുലർ സീവേജിൻ്റെ BOD 5 എത്രയെന്ന് നമ്മൾ അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്ക് BOD 5 കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമുക്ക് ഏതൊരു ടൈമിലെയും സീവേജിൻ്റെ ഏതൊരു ടൈം ഇപ്പോൾ ഉദ്ദേശിക്കുന്ന എന്താണ്, ഡേയ്സ് ആണ് അല്ലേ. BOD കൂടെ ടൈം പറയുന്നുണ്ടെങ്കിൽ ഡേയ്സ് മാത്രമാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് ടൈം ഇൻ സെക്കൻഡ്സ് ഒക്കെ ഹവേഴ്സിലൊക്കെ തരുവാണെങ്കിലൊക്കെ നമ്മൾ അതിനെ ഡേയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ ഓക്കെ, ഇപ്പം BOD 5 കണ്ടുപിടിക്കാൻ നമ്മൾ ടെസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇനി ഏതൊരു ടൈം എടുത്താലും അപ്പോഴത്തെ BOD കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഇത് ആക്ച്വലി നമുക്ക് ഡിറൈവ് ചെയ്യാൻ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അതിൻ്റെ ഡെറിവേഷൻ ഞാൻ വേറൊരു ദിവസം വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം പ്രോബ്ലം ചെയ്യാനൊക്കെ നമുക്ക് എന്താണ്, ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക, ബൈ ഹാർട്ട് പഠിക്കണം. LT ഈസ് ഈക്വൽ ടു L0 ഇൻറ്റു ഓർ L0 ഇൻറ്റു 10⁻⁷. ഓക്കെ, ഓരോ ടേം എന്താ നോക്കാം. ടി എന്ന് പറയുന്നത് ടൈം ഇൻ ഡേയ്സ് ആണ്, നമുക്ക് നേരത്തെ അറിയാം. പിന്നെ LT എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ പ്രസൻറ്റ് അറ്റ് ടി, അതായത് ടി ഡേയ്സ് കഴിഞ്ഞു, ടി ഡേയ്സ് കഴിഞ്ഞപ്പോൾ അവിടെ എത്ര ഓർഗാനിക് മാറ്റർ ഉണ്ട്, അതാണ് LT. അല്ലെങ്കിൽ അവിടുത്തെ ഓക്സിജൻ്റെ എമൗണ്ട്, ഓക്സിജൻ ഇക്വാലൻ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, അതാണ് LT എന്ന് പറയുന്നത്. L0 എന്താണ്, ഇനീഷ്യൽ ഓക്സിജൻ ഇക്വാലൻ്റ്, അതായത് സീവേജിൻ്റെ എടുത്തു, അപ്പം അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ടി ടൈം എത്തുന്നതിന് മുന്നേ അതിൻ്റെ സ്റ്റാർട്ടിങ് ഇനീഷ്യൽ സ്റ്റേജിൽ അവിടുത്തെ ഓക്സിജൻ ഇക്വൽ അല്ലെങ്കിൽ ഓർഗാനിക് മാറ്ററിൻ്റെ എമൗണ്ട് രണ്ടും ഒരുപോലെ തന്നെയാണ്, അതിനെയാണ് L0 എന്ന് പറയുന്നത്. ദെൻ കെ എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്, അത് ഡേ ഇൻവേഴ്സ് എന്നാണ് അതിൻ്റെ യൂണിറ്റ്. ഓക്കെ, ടൈമിന് ഡേയ്സ് ആണ് യൂണിറ്റ്, കെൻ്റെത് ഡേ ഇൻവേഴ്സ് ആണ് യൂണിറ്റ് വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് യൂണിറ്റും കറക്റ്റ് ആവുമല്ലോ. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലാണ് BOD റിമൈനിങ് അറ്റ് എനി ടൈം ടി ടൈം കഴിയുമ്പോൾ അവിടുത്തെ BOD റിമൈനിങ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി എമൗണ്ട് ഓഫ് BOD എക്സേർട്ടഡ് അറ്റ് എനി ടൈം ടി, അപ്പം ഈ ടി ടൈം എത്തിയപ്പോഴേക്കും എത്ര BOD എക്സേർട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്താൽ മതി, YT. നമ്മൾ BOD എക്സേർട്ടഡ് എന്നുള്ളതിന് നമ്മൾ YT എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഇനീഷ്യൽ BOD മൈനസ് എന്ത് ചെയ്താൽ മതി, അപ്പോഴത്തെ BOD മൈനസ് ചെയ്താൽ നമ്മൾ ഡിഫറൻസ് നോക്കിയാൽ നമുക്ക് എത്ര BOD അവിടെ എക്സേർട്ട് ചെയ്തു, അല്ലെങ്കിൽ അവിടെ എന്താ പറയുക, അവിടെ ഉപയോഗിച്ചു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ഇക്വേഷൻ YT ഈസ് ഈക്വൾ ടു എന്ത് വരും, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു L0 മൈനസ് LT എന്നുള്ളിടത്ത് LT ഇക്വേഷൻ ഉണ്ട്, നേരത്തെ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് L0 പുറത്തെടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ തന്നെ മതി, ബാക്കി നമുക്ക് ക്ലിയർ ആവും. L0, അപ്പം YT ഈസ് ഈക്വൾ ടു L0 ഇൻറ്റു 1 - 10⁻⁷ kT. ഇതാണ് BOD എക്സേർട്ടഡ് അറ്റ് എനി ടൈം ടി. ഈ രണ്ട് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. ഇനി മറ്റൊരു ടേമാണ് റിലേറ്റീവ് സ്റ്റെബിലിറ്റി ക്യാപിറ്റൽ എസ് കേട്ടോ. സോ റിലേറ്റീവ് സ്റ്റെബിലിറ്റി ക്യാപിറ്റൽ എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയോ, റേഷ്യോ ഓഫ് ഓക്സിജൻ അവൈലബിൾ ഇൻ ദ എഫ്ലുവൻറ്റ് ടു ദ ടോട്ടൽ ഓക്സിജൻ റിക്വയർഡ് ടു സാറ്റിസ്ഫൈ ദ ഫസ്റ്റ് സ്റ്റേജ് BOD. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് BOD എത്ര ഓക്സിജൻ ആവശ്യമുണ്ട്, അതിനോട് ആ എഫ്ലുവൻ്റ് എന്ന് പറയുന്നത് എന്താണ്, സീവേജ്, സീവേജിൽ ഉള്ള ഓക്സിജൻ്റെ എമൗണ്ടിൻ്റെ റേഷ്യോ. ഓക്കെ, മനസ്സിലായല്ലോ. അതായത് ഒരു എഫ്ലുവൻ്റ് എടുത്തു, അല്ലെങ്കിൽ സീവേജ് എടുത്തു, അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഓക്സിജൻ്റെ എമൗണ്ട് ഡിവൈഡഡ് ബൈ ആക്ച്വലി ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് BOD സാറ്റിസ്ഫൈ ചെയ്യാൻ എത്ര ഓക്സിജൻ റിക്വയർഡ് ആണ്
ആ രണ്ട് വാല്യൂവിൻ്റെയും കൂടെ റേഷ്യോ ആണ് റിലേറ്റീവ് സ്റ്റെബിലിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ഒരു ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ടെസ്റ്റ് വഴി നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്, എസ് ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു 1 - 0.794 raised to t(20). അതല്ലെങ്കിൽ രണ്ട് ഇക്വേഷനാണുള്ളത്, ഒന്നുകിൽ അത് രണ്ടാമത്തെ ഇക്വേഷൻ നോക്കുക, എസ് ഇസ് ഈക്വൽ ടു 100 × 1 - 0.605 raised to t(37). ഇതിൽ t(20, t(37) എന്താണെന്നറിയോ, അത് ഞാൻ നെക്സ്റ്റ് ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം കുറച്ചും കൂടെ ക്ലിയർ ആവും. t(20, t(37) എന്ന് പറയുന്ന ടേംസ് എന്താ നോക്കൂ, ടൈം ഇൻ ഡേയ്സ് ഓഫ് ഇൻക്യുബേഷൻ അറ്റ് 20 and 37 degrees Celsius. അതായത് ഒരു ടെസ്റ്റ് നടത്തിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, റിലേറ്റീവ് സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പം ആ ടെസ്റ്റ് അത് ഇൻക്യുബേഷൻ ചെയ്തിട്ട് സാധാരണ ബിയോഡി ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഇൻക്യുബേഷൻ ചെയ്യുന്ന ടെസ്റ്റ് തന്നെയാണ്. അത് നമ്മൾ കൊടുത്തിട്ട് ആ ടെസ്റ്റ് നമ്മൾ 20 degrees Celsius വെച്ചിട്ടുള്ള ഇൻക്യുബേഷൻ ആണെങ്കിൽ ഫസ്റ്റ് t20യുടെ ഇക്വേഷൻ ഉപയോഗിക്കുക. എന്നിട്ട് t20 എന്നുള്ളിടത്ത് എന്താണ്, എത്ര ഡേയ്സ് അവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡേയ്സ് ആണ് t20യിൽ സബ്സ്റ്റിറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ 37 degrees Celsiusലാണ് ഇൻക്യുബേഷൻ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എത്ര ഡേയ്സ് റിക്വയർഡായി, ആ ഡേയ്സിൻ്റെ എമൗണ്ട് ആണ് നമ്മൾ t37 എന്നുള്ളത് സബ്സ്റ്റിറ്റ് ചെയ്യുക. ബ്ലൂ കളറുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഈ രണ്ട് ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിലേറ്റീവ് സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് നോക്കൂ. ആദ്യം ഒരു ഗ്ലാസ് ബോട്ടിൽ നമ്മൾ സീവേജ് സാമ്പിൾ കളക്ട് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് മെഥിലിൻ ബ്ലൂ സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ അത് ബ്ലൂ കളറിൽ മാറും. എന്നിട്ട് ഇൻക്യുബേറ്ററിൽ ഒരു 20 degrees Celsiusലോ 37 എന്തെങ്കിലും പറ്റും, ഒന്നുകിൽ 20 അല്ലെങ്കിൽ 37 ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്തിട്ട് ഇത് ഈ സാമ്പിൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻക്യുബേഷന് വെക്കുന്നു. ഓക്കെ, അപ്പം മറ്റേതിനെ പോലെ 5 days എന്നുള്ള കണക്കല്ല, നമ്മൾ എത്ര ദിവസം എടുക്കുന്നു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാം, ഡ്യൂറിങ് ഇൻക്യുബേഷൻ അവിടെ എന്താ സംഭവിക്കുന്നത് അറിയോ, അനോറോബിക് ഡീകമ്പോസിഷൻ ഒക്കെ നടക്കുന്നു, H2S gas പ്രൊഡ്യൂസ് ചെയ്യും. ആ H2S gas വന്നിട്ട് എന്ത് ചെയ്യും, ഈ മിക്സറിന് ഡീകളറൈസ് ചെയ്യും. ഓക്കെ, ഇത് ആക്ച്വലി ബ്ലൂ കളറായിരുന്നു മെഥിലിൻ ബ്ലൂ ആഡ് ചെയ്തപ്പോൾ. എന്നിട്ട് ടൈം റിക്വയർഡ് ഫോർ ബ്ലീച്ചിങ് ദ ബ്ലൂ കളർ ഇസ് നോട്ടഡ്. അപ്പോൾ ഈ ഒരു ബ്ലൂ കളർ മിക്സ് ആയതിന് ശേഷം അതിനെ ബ്ലീച്ച് കംപ്ലീറ്റ് ബ്ലീച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഡീകളറൈസ് ചെയ്ത് പോകാൻ എത്ര ടൈം എടുത്തു, എത്ര ഡേയ്സ് എടുത്തു എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യുന്നു. ആ ഡേയ്സാണ് നമ്മൾ ആ ഇക്വേഷനിൽ t20, t37 എന്നുള്ള രണ്ട് ടേംസിൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റിലേറ്റീവ് സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ാണ് പോപ്പുലേഷൻ ഇക്വാലൻറ്റ്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടേമാണ് പോപ്പുലേഷൻ ഇക്വാലൻറ്റ് PE എന്ന് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഇൻഡസ്ട്രിയിൽ നിന്നും വേസ്റ്റ് വാട്ടർ വരുന്നുണ്ട്, ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ ഒക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പം ഏതിനായിരിക്കും കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കുക, മീൻ സീവേജിൻ്റെ സ്ട്രെങ്ത് എന്നുള്ളത് ഇൻ ദ സെൻസ് എന്താണ്, മോർ ഓർഗാനിക് മാറ്ററും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു കോൺസെൻട്രേറ്റഡ് എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്ററും അതുപോലെ മോർ ഹാംഫുള്ളൊക്കെ ആയിട്ടുള്ള വേസ്റ്റ് വാട്ടർ വരുന്നത് എവിടെ നിന്നായിരിക്കും, ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഫ്രം ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ. അപ്പോൾ ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടറിനേക്കാൾ മോർ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മോർ എന്താ സ്ട്രെങ്ത് ഉള്ളതായിരിക്കും ഉണ്ട് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടറിന്. അപ്പോൾ നമുക്ക് എന്താണെന്ന് പറയുക, അതിനെ ഒന്ന് കമ്പയർ ചെയ്യണം. അതായത് ഇൻഡസ്ട്രിയിൽ നിന്നും വേസ്റ്റ് വാട്ടർ വരുമ്പോൾ അത് നോർമൽ ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടറുമായിട്ട് അതിനെ ഒന്ന് കമ്പയർ ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് പോപ്പുലേഷൻ ഇക്വാലി എന്നുള്ള ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നോക്കാം, നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്നും വരുന്ന വേസ്റ്റ് വാട്ടറിൻ്റെ BOD5 കണക്കാക്കും. ഓക്കെ, നമ്മളത് ലാബിൽ ചെന്നിട്ട് BOD5 കണക്കാക്കുന്നു, അത് KG പെർ ഡേ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നോർമൽ ഡൊമസ്റ്റിക് വാട്ടർ, നോർമൽ ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടറിൽ പെർ ക്യാപിറ്റ പെർ ഡേ, അതായത് ഒരു ദിവസം ഒരു പേഴ്സണിൽ നിന്നും വരുന്ന ഡൊമസ്റ്റിക് വാട്ടറിൻ്റെ BOD5 കണക്കാക്കും. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ, ഇൻഡസ്ട്രിയിൽ നിന്നും വരുന്ന വേസ്റ്റ് വാട്ടറിൻ്റെ BOD5 കാണുന്നു, അതേപോലെ തന്നെ നോർമലി വരുന്ന ഒരു ദിവസം ഒരു പേഴ്സൺ വൈ ഉണ്ടാവുന്ന വേസ്റ്റ് വാട്ടറിൻ്റെ BOD5 കണക്കാക്കുന്നു. എന്തായാലും നമുക്കറിയാം, ആ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടറിൻ്റെ BOD5നേക്കാൾ വളരെ കുറഞ്ഞൊരു എമൗണ്ട് ആയിരിക്കും ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടറിലെ പെർ ക്യാപിറ്റ പെർ ഡേയിൽ വരുന്ന BOD5 അല്ലേ. ക്ലിയർ ആവുന്ന കൺസെപ്റ്റ് BOD5 എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി നമ്മൾ 5 ദിവസം, ഓക്കെ, സ്റ്റാൻഡേർഡ് BOD വാല്യൂ ആണ് BOD5 എന്ന് പറഞ്ഞത്. ആ ഒരു 5 days കൊണ്ട് എത്ര ഓക്സിജൻ കൺസ്യൂം ചെയ്തു എന്നുള്ളത് കണക്കാക്കുകയാണ് അല്ലേ. അപ്പം ആ ഒരു അല്ലെങ്കിൽ എത്ര ഓർഗാനിക് മാറ്ററിൻ്റെ പ്രസൻസ് അതിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് ആണ് BOD5 വാല്യൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്താ, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടറിൻ്റെ BOD5 പെർ ക്യാപിറ്റ പെർ ഡേയിലുള്ള ഒരു ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടറിൻ്റെ BOD5 നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ റേഷ്യോ കാണുന്നതാണ് പോപ്പുലേഷൻ ഇക്വാലിറ്റി എന്ന് കിട്ടുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ അത്രയും പേഴ്സൺസ്, അപ്പോൾ ഒരു കുറച്ച് എമൗണ്ട് എത്ര KG വേസ്റ്റ് വാട്ടർ ഇൻഡസ്ട്രിയിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയും ആളുകൾ യൂസ് ചെയ്തിട്ട് വരുന്ന ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടറിനോട് ഇക്വാലൻ്റ് ആണ് എന്ന് കാണിക്കാനാണ് ഈ PE എന്നുള്ള വാല്യൂ.
ഓക്കെ സോ പി ഇ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ സ്ട്രെങ്ത് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ എന്തിനാണ് നമ്മളിത് കണക്കാക്കുന്നതെന്ന് അറിയോ എസ്റ്റിമേറ്റ് ഇത് ട്രീറ്റ്മെൻറ് റിക്വയർഡ് ദ കോമൺ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഓക്കെ അപ്പം സാധാരണ ഒരു കോമൺ ട്രീറ്റ്മെൻറ്റ് പ്ലാനിലേക്ക് പോകുമ്പോൾ ഈ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടറിൻ്റെ പി ഇ കണക്കാക്കി കഴിഞ്ഞാൽ ഇത്രയും ഉണ്ട് ആ ഒരു ഹെവീനെസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പം ആ ഒരു ട്രീറ്റ്മെൻറ്റ് എന്നെ എങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് വേണമെന്നൊക്കെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും പി ഇ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ചാർജിങ് അപ്രോപ്രിയേറ്റ് ലെവി ഓൺ ഇൻഡസ്ട്രീസ് ടു മീറ്റ് പ്രൊപ്പോർഷനേറ്റ് കോസ്റ്റ് ഓഫ് ട്രീറ്റിംഗ് വേസ്റ്റ് ഇൻ മുനിസിപ്പൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നമ്മുടെ ഇൻഡസ്ട്രീസ് എന്നൊക്കെ ഇത്രയും ഭയങ്കര സ്ട്രെങ്ത് ഉള്ള വേസ്റ്റ് വാട്ടറൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പി ഇ കണക്കാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവർക്ക് ലെവി എന്തെങ്കിലും ചാർജ് ചെയ്യാൻ പറ്റും ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റിന് വേണ്ടിയിട്ടൊക്കെയായിട്ട് ഓക്കെ അപ്പം അതാണ് പോപ്പുലേഷൻ ഇക്വാലിറ്റി എന്ന് പറയുന്നത് അപ്പം ഈ ഒരു കാര്യങ്ങൾ പോപ്പുലേഷൻ ഇക്വാലിൻ്റെ റിലേറ്റീവ് സ്റ്റെബിലിറ്റി പിന്നെ അതുപോലെ ബി ഒ ഡിയുടെ രണ്ട് ഇക്വേഷൻസ് ഇത്രയും ഇക്വേഷൻസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഫീൽഡാണ് ഇത്രയും ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് അപ്പോൾ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആക്കി വെക്ക് കൺഫ്യൂസ്ഡ് ആകരുത് ഒരുപാട് പ്രോബ്ലംസ് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ എന്തെങ്കിലും കുറച്ച് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യും ബാക്കി നിങ്ങൾ റെഫർ ചെയ്തിട്ട് നിങ്ങൾ സ്വയം കുറേ ചെയ്ത് നോക്കാം ഓക്കെ താങ്ക് യു